സഹപ്രവർത്തകരും മാനേജ്മെന്റ് അംഗങ്ങളുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ മനോജ് കെ ദാസ് ചാനലിന് പുറത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബിസിനസ് ഹെഡായ ഫ്രാങ്ക് പി തോമസിന്റെ നേതൃത്വത്തിൽ സിന്ധു സൂര്യകുമാറും പി ജി സുരേഷ് കുമാറും അടങ്ങുന്ന സംഘവുമായുള്ള നിരന്തര അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് മനോജ് കെ ദാസ് രാജിവെക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി നേരിട്ടുള്ള ബന്ധമാണ് മനോജ് കെദാസിനെ കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റ് ന്യൂസിലെത്തിച്ചത് കേരളത്തിൽ സംഘപരിവാറിന് വഴിയൊരുക്കുന്ന തരത്തിൽ വാർത്തകളും പരിപാടികളും നിർമ്മിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം എന്നാൽ ഇത്തരം വാർത്തകൾ നിരന്തരം നൽകുന്നതിനോട് മുതിർന്ന മാധ്യമപ്രവർത്തകർ പ്രകടിപ്പിച്ച എതിർപ്പുകൾ പ്രശ്നമായി പല മാധ്യമപ്രവർത്തകർക്കും ഇതിന്റെ പേരിൽ പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നതായും സൂചനകളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പത്തിലധികം മാധ്യമ പ്രവർത്തകരാണ് സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിൽ തലപ്പത്തിരുന്നിട്ടും സ്വതന്ത്രമായി ഒന്നും ചെയ്യാനാകുന്നില്ലെന്നതാണ് മനോജ് കെ ദാസിന്റെ പരാതി എന്നാൽ ജോയിൻ ചെയ്ത ഒരു വർഷമായിട്ടും ചാനലിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ മനോജ് കെദാസിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടെ ഇദ്ദേഹം മാതൃഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നതായുള്ള വാർത്തകളും വരുന്നുണ്ട് സാധാരണഗതിയിൽ മാതൃഭൂമിയുടെ പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നവർ രാജിവെച്ചാൽ പിന്നീട് അവരെ തിരിച്ചു കൊണ്ടുവരാറില്ല എന്നാൽ ശ്രേയാംസ് കുമാറിനെ സ്വാധീനിച്ച് പത്രത്തിൽ തിരികെ കയറിക്കൂടാനാണ് മനോജ് കേദാസിന്റെ ശ്രമം ഉയർന്ന പ്രതിഫലത്തിൽ നിയമിച്ചിട്ടും ഏഷ്യാനെറ്റിലേക്ക് ചൂട് മാറ്റിയ മനോജ് തിരിച്ചു കൊണ്ടുവരുന്നതിൽ മാനേജ്മെന്റിന് വലിയ താല്പര്യമില്ല പി വി ചന്ദ്രൻ അടക്കമുള്ള മാനേജ്മെന്റ് അംഗങ്ങൾ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ എം ഡി എന്ന അധികാരത്തിൽ ശ്രേയാംസ് കുമാറിന്റെ മാത്രം അനുമതിയോടെ തിരിച്ചെത്താനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മനോജ് കേദാസ് മാതൃഭൂമിയുടെ പൈതൃകത്തിന്റെ തണലിൽ സംഘപരിവാർ വാർത്തകൾക്ക് അരങ്ങൊരുക്കുകയായിരിക്കും ഇയാളുടെ അടുത്ത ലക്ഷ്യം